അങ്ങനെ നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ അമേരിക്ക അല്ല മോസ്കോയിലെത്തി. ഞാൻ ഞെട്ടിപ്പോയി. നമുക്ക് അറിയാത്ത രാജ്യവും മാൻ, ഇവിടൊക്കെ അറിയാലോ റഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഫിയുടെ ഒക്കെ സ്ഥലമാണ്. അയ്യോ പോരെ, ബ്രേക്ക്ഫാസ്റ്റിന്റെ അപ്പുറം എന്തെങ്കിലും വേണോ? ാണ് പ്രിയക്ക് എക്സൈറ്റ്മെന്റ് കാരണം മാറി. ഗായ്സ്, നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ ഇസ് ദ ലെജൻഡറി ആൻഡ് ഗ്രേറ്റ് യു എസ് എസ് ആർ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഇപ്പോഴത്തെ റഷ്യ. കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, ഇവിടെ എത്തിയ കാര്യങ്ങൾ പറയാനുണ്ട്, ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് പറയാനുണ്ട്. അതൊക്കെ ഹോട്ടലിൽ പോട്ടെ. ഇപ്പം സമയം ഇവിടുത്തെ രാവിലെ ഏകദേശം 6:42. അപ്പോൾ നമ്മൾ റൂമിൽ പോവാണ്. റൂമിൽ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാം. ഹൂസ് വെരി എക്സൈറ്റഡ്? ഹൂസ് ഗോയിങ് ടു, ഹൂ ലവ്സ് റഷ്യ? നിങ്ങൾ ഇനി റഷ്യ ഞങ്ങളുടെ കണ്ണിൽ കൂടെ, ഞങ്ങളുടെ ക്യാമറയിൽ കൂടെ കാണാൻ പോവാണ്. ഇറ്റ്സ് ഗോയിങ് ടു ബി എ 1 month ട്രിപ്പ് ഇൻ റഷ്യ. അപ്പൊ ഗൈസ്, എന്തായാലും ഞാൻ പോയി ടാക്സിയൊക്കെ ഒന്ന് കണ്ടുപിടിക്കട്ടെ. ആ ടാക്സി ഒക്കെ കണ്ടുപിടിക്കുന്ന ടൈമില് നിങ്ങൾ ഞങ്ങളുടെ സ്പോൺസേഴ്സിനെ ഒന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. കാരണം അവരുടെ ഒക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒക്കെ കാഴ്ചകളും ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വ്ളോഗിൽ കൂടെ നമ്മുടെ സ്പോൺസറിനെ പരിചയപ്പെടാം. ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ടാക്സി എടുത്ത് നമ്മുടെ ഹോട്ടലിലേക്ക്. ഓക്കെ, അപ്പൊ ഗൈസ്, നമ്മുടെ സ്പോൺസറിനെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ടു ഇൻട്രൊഡ്യൂസ് അവർ സ്പോൺസർ. കാരണം ഇങ്ങനത്തെ ഒക്കെ ട്രിപ്പ് നടക്കണമെങ്കിൽ ഓബ്വിയസ്ലി നമുക്ക് സ്പോൺസർഷിപ്പ് ഇങ്ങനത്തെ അല്ല. ഇപ്പൊ നല്ലൊരു സിനിമ നടക്കണമെങ്കിൽ നല്ല പ്രൊഡ്യൂസർ വേണം, നല്ല ക്രിക്കറ്റ് മാച്ചസ് നടക്കണമെങ്കിൽ നല്ല സ്പോൺസേഴ്സ് വേണം. അതുപോലെ തന്നെ നമുക്കും നല്ലൊരു രീതിയിലുള്ള വ്ളോഗ്. ആക്ച്വലി ഈ ഒരു വ്ളോഗ് നമ്മൾ ഈ ഒരു സീരീസ്, ഓക്കെ, അപ്പൊ ഈ റഷ്യൻ സീരീസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് വെരി എക്സ്പെൻസീവ് വ്ളോഗ്. ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി ബഡ്ജറ്റ് ട്രിപ്പ്. ഒന്നുമല്ല, എക്സ്പെൻസീവ് ഫുഡ് കാണും, എക്സ്പെൻസീവ് സ്റ്റേ കാണും. സോ ട്രാവൽ ഇസ് എക്സ്പെൻസീവ്. സോ ഇതൊക്കെ നമുക്ക് നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ പറ്റുന്നത് ഇതുപോലത്തെ സ്പോൺസേഴ്സ് ഉള്ളതുകൊണ്ടാണ്. സോ ഫസ്റ്റ്ലി ഞാൻ ഹീൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്, ഇപ്പം എല്ലാവർക്കും അറിയാം. നമ്മുടെ സഞ്ജു സാംസൺ ഒക്കെയാണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ. ഇവർക്ക് ഞാൻ ആക്ച്വലി തുടക്കമൊക്കെ ഇവർക്ക് മറ്റേ സാനിറ്റൈസേഴ്സും അങ്ങനത്തെ ഒക്കെ സാധനങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ കോസ്മെറ്റിക്സ് ഒക്കെ ഉണ്ട്. സോ അവർ ആക്ച്വലി വി ആർ വെരി ഹാപ്പി ഓൾസോ ടു ബി അസോസിയേറ്റഡ് വിത്ത് അസ്. കാരണം അവർ നമുക്ക് സേഫ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയുള്ള കുറേ സാധനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇവരുടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇവരുടെ സപ്ലിമെൻസും ഹാൻഡ് വാഷും സാനിറ്റൈസേഴ്സ് ഒക്കെയാണ്, എസ്പെഷ്യലി സ്പൈർലിനായിട്ട്. നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഉപയോഗിക്കാൻ തുടങ്ങുക. ഇവരുടെ ഈ HAEAL, അതാണ് ഇവരുടെ ഹീലിൻ്റെ സ്പെല്ലിംഗ്. അവരുടെ ഹീലിൻ്റെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾ ഏത് പ്രോഡക്റ്റ് എടുത്താലും OHF30 എന്നുള്ള കൂപ്പൺ കോഡ് എൻട്രി ചെയ്താൽ നിങ്ങൾക്ക് 30% ഓഫ് കിട്ടും. സോ ദാറ്റ്സ് ഓൾസോ എ ബിഗ് ഡീൽ. സോ എന്തായാലും നിങ്ങൾ ഹീലും വാങ്ങുക ആൻഡ് ഞങ്ങളുടെ ഈ ട്രിപ്പും സപ്പോർട്ട് ചെയ്യുക. ഡെയിലി വ്ളോഗ്സ് ആയിരിക്കും ആൻഡ് വീണ്ടും ബാക്കി നമുക്ക് ഇനി വീണ്ടും എയർപോർട്ടിലേക്ക് തന്നെ പോവാം. ഓ എന്റെ പ്രിയ, നമ്മൾ സമ്മതിക്കണം നമ്മളെ അല്ലെ? ഇത്രയും ബുദ്ധിമുട്ടി ഈ മോനെ, ഒരു ഹൈഫൈ. അതെ, അപ്പൊ ഇന്ന് നമ്മള് ഭയങ്കര ടയർഡാണ്. ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല, പിന്നെ ജെറ്റ് ലാഗ് ഉണ്ട്. ജെറ്റ് ലാഗ് എന്താ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. സോ ഇന്ന് നമ്മള് ഫുൾ റൂമിൽ തന്നെ ആയിരിക്കും. എന്നാലേ ഇനി നാളെ തൊട്ട് ഫുൾ എനർജിയിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. പാവം കണ്ട വേദമോനും ഉറങ്ങിയിട്ടില്ല, പക്ഷെ ക്രാങ്കി അല്ല. ഇത്ര അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളെ കിട്ടിയതിന് നമുക്കൊരു ഭാഗ്യമല്ലേ? അപ്പൊ നമ്മള് നേരെ ഇപ്പൊ ഞാൻ അറിഞ്ഞുകൊണ്ട് കാഴ്ചകളൊന്നും കാണിക്കില്ല. നാളെ തൊട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കാണും അല്ലേ? നിങ്ങൾ ഇരുന്ന് അവസാനം ഞങ്ങൾ എവിടെ എത്തിയെന്ന് മനസ്സിലായാലോ. കുറെ പേരൊക്കെ പറഞ്ഞു, കുറെ പേരൊന്നും പറഞ്ഞില്ല. അപ്പോ ഞങ്ങൾ റഷ്യയിലാണ്. ഇപ്പോ ഇനി റഷ്യയുടെ കാഴ്ചകൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഡെയിലി വന്നാൽ കാണാം. ഒരിക്കലും നമ്മളെ എനിക്കൊന്നും മലയാളത്തിൽ അധികം അങ്ങനെ റഷ്യൻ ട്രാവൽ വ്ളോഗ്സ് ഒന്നായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്തത്. പ്ലസ് ഇപ്പൊ റഷ്യ ഇസ് വൺ ഓഫ് ദ ഫ്യൂ കൺട്രീസ് വേർ ഇവിടെ ക്വാറന്റൈൻ വേണ്ട. മാസ്ക് ചിലയിടത്തൊക്കെ വെക്കണം. അതൊക്കെ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം കേട്ടോ. ഒന്ന് റൂമിൽ പോയി കിടന്ന് ഉറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ആദ്യം ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, കിടന്നുറങ്ങും. നമ്മുടെ കിടിലൊരു ഹോട്ടലാണെന്നാണ് തോന്നുന്നത്. ഹോട്ടലിൽ ഒരു ടൂറ്, എന്നിട്ട് ഇന്ന് ഫുൾ ഡേ ഹോട്ടലിൽ. അപ്പം ഞാൻ കുറെ വിശേഷങ്ങളും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ട്രാവലിംഗ് എക്സ്പീരിയൻസും റഷ്യയിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്കുള്ള ഒരു ഒരു അഡ്വൈസും എല്ലാം തരാം. അത് ഇട്ട് നാളെ തൊട്ട് നമ്മൾ ഫുൾ കറക്കുമായിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു മാസം റഷ്യ ആയിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, അപ്പൊ അതില് ഫുഡ് കാണും, ഹെറിറ്റേജ് കാണും, കൾച്ചർ കാണും, ഷോപ്പിംഗ് കാണും, എൻജോയ്മെന്റ് കാണും, ഒരുപാട് സംഭവങ്ങൾ കാണും.
സോ ലെറ്റ് ജസ്റ്റ് വെയിറ്റ്. ഐ ഹോപ്പ് യു ഗൈസ് എക്സൈറ്റഡ്, കാരണം റഷ്യ അങ്ങനെ കോമൺ ആയിട്ട് കാണാത്ത ഒരു സ്ഥലമല്ലേ. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ ഒരു നല്ല ഫ്രണ്ടാണ്, ഒരുപാട് ഹിസ്റ്ററി ഉള്ള സ്ഥലമാണ്, ഒരുപാട് ഓൾഡ് ഗ്രാൻഡ് ഓൾഡ് കൺട്രിയാണ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സീരീസ് ആണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്കൊന്ന് റൂമിൽ പോയി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ, എന്നിട്ട് ഒറ്റ ഉറങ്ങാം. ഉറങ്ങാൻ പറ്റില്ലല്ലോ, ഉറങ്ങാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഒന്ന് എയർപോർട്ടിൽ അതൊക്കെ റൂമിൽ എത്തിയിട്ട് നമുക്ക് ഒന്ന് ഉറങ്ങി ഇരുന്നിട്ട് ഫ്രഷ് ആയിട്ട് പറയാം. അപ്പൊ നിങ്ങൾ ഹാപ്പി ആണല്ലോ അല്ലേ? ആണെങ്കിൽ കമന്റ് ചെയ്യണം. പ്രിയ, ഇവിടുത്തെ ഒരു ബ്ലെസ്സിങ് അറിയോ, ഇപ്പൊ വെളിയില് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പൊ ഇത് ഗ്ലാസ് ടിന്റഡ് ആണ്, പക്ഷെ അറിയാൻ പറ്റില്ല വെളിയിലത്തെ ടൈം എത്രയാന്ന് അറിയോ. എന്നാലും ഇവിടുത്തെ ടൈം 4:30 ആയിട്ടുള്ളു രാവിലെ. നല്ല വെളിച്ചം. വേറൊരു കാര്യം അറിയോ, ഇവിടുത്തെ സൺസെറ്റ് എത്ര മണിക്കാന്ന് അറിയോ? 9:30 രാത്രി. അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. വൈറ്റ് നൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എനിക്കൊന്ന് സെയിന്റ് പീറ്റ്സ്ബർഗിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ ഇവിടെയും സൺസെറ്റ് 9:30 അപ്പൊ ഏറ്റവും ബെസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയോ, ഷൂട്ട് ചെയ്യാൻ ഒരുപാട് ടൈമുണ്ട്, നമുക്ക് വിശാലമായി ഷൂട്ട് ചെയ്യാം. 9:30 നമുക്ക് ഇന്ന് നോക്കാം എങ്ങനെയാന്ന് നോക്കാം. അതെ, ഇറ്റ് ഇസ് എ സ്ട്രേഞ്ച് കൺട്രി വിത്ത് സ്ട്രേഞ്ച് തിങ്. അപ്പൊ ഗായ്സ്, നമ്മൾ റൂമിലെത്തി, ഇവിടെ ഭയങ്കര എക്സ്പീരിയൻസ്. എന്തൊക്കെയാ സംഭവിക്കുന്നത് ഞാൻ പറയാം. അതേ പ്രിയയുടെ റൂം ടൂർ കാണിക്കട്ടെ. ആൻഡ് നമ്മളിപ്പം ഹിൽട്ടണിലാണ്. ഇവിടെ ആക്ച്വലി കുറെ ഹിൽട്ടൺസ് ഉണ്ട്, ഹിൽട്ടൺ അത് പ്രിയൊക്കെ പറയാം. അപ്പൊ നമുക്ക് ഞാൻ ആദ്യമേ പ്രിയാസ് റൂം ടൂറിലേക്ക് പോവാം. ഭയങ്കര എക്സൈറ്റഡ് ഇവിടെ എത്തിയത് കൊണ്ടാട്ട. ഹായ് ഗായ്സ്, വെൽക്കം ടു ഹിൽട്ടൺ ഗാർഡൻ ഇൻ മോസ്കോ. അങ്ങനെ നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ അമേരിക്ക അല്ല, മോസ്കോയിലെത്തി. ഇനി നമ്മള് റൂം ടൂർ. ഇപ്പൊ രാവിലെ ഇവിടെ 4:30 അപ്പോ ഇനി റൂം ടൂർ എടുക്കാം, എന്നിട്ട് വേഗം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇവിടെ മോസ്കോയിലും മിറർ ഉണ്ട്, വലിയ മിറർ. പിന്നെ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഫ്ലൈറ്റില് ഭാഗ്യത്തിൽ അത് കൈ കൊണ്ടുപോയി, അല്ലെങ്കിൽ അവിടെ കിടന്ന് കരച്ചിലായത്. ഹിൽട്ടന്റെ ബെഡ്സ് ആർ റിയലി ഗുഡ്. പിന്നെ ഇവിടെ നല്ലൊരു വർക്ക് ഡെസ്ക് ഉണ്ട്, ടിവി ഉണ്ട്, ഇവിടെ പിന്നെ ഇവിടുത്തെ വ്യൂ കാണണ്ട്. എനിക്ക് ക്ലാസി ചെറിയ, ഇറ്റ്സ് നോട്ട് വെരി സ്മോൾ, ഇറ്റ്സ് നോട്ട് വെരി ബിഗ്, പക്ഷേ ഇറ്റ്സ് ഗുഡ് എനഫ്. ക്ലാസി ആൻഡ് കോസി. യാ വ്യൂ, വൗ. ഇറ്റ്സ് എ 9th ഫ്ലോറിലാണ് നമ്മുടെ റൂം. ഓ, നേരെ ഒരു ഫുട്ബോൾ ടേഫ് ആണ്. അത് നോക്കാം, അവിടുത്തെ ആർക്കിടെക്ചർ. ആ, പഴയ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനുണ്ട് എനിക്ക് നമ്മുടെ ഓഡിയൻസ്. ദേ ഇത് നോക്ക് പ്രിയ, അവിടെ ഒരു ചർച്ച് കണ്ട, ഗോൾഡൻ റൂഫ് ഒക്കെ വെച്ച്. യാ ബ്യൂട്ടിഫുൾ. യാ, മിനി ബാർ ഉണ്ടോ നോക്കിക്കാ. മിനി ബാർ ഒക്കെ കണ്ട കാലം മറന്നുപോയി. ആ ഉണ്ട്, അകത്തോലെ ഉണ്ടോ? ഒന്നും എടുക്കാൻ പറ്റില്ല. അതെ, അത് ഇവിടെ നാട്ടിലൊക്കെ ഒന്നു തന്നെയാണ് കോവിഡ് കാരണം. അപ്പൊ ഇനി കണ്ടോ? ആ, വാർഡ്രോബ് ഒക്കെ ഉണ്ട് അല്ലേ, നൈസ്. ഓക്കെ, അയൺ ബോക്സ് എല്ലാം ഉണ്ട്. ഇനി നമ്മുടെ ബാത്റൂം. ഓ, ഇത് വലുതാണല്ലോ. ഒരുപാട് ടവൽസ്, നല്ല കോസ്മെറ്റിക്സും സോപ്സും ഷാംപൂസും, ഇവിടെ ലൈറ്റ് ഉള്ള മിറർ, അപ്പൊ എല്ലാം കൊണ്ടും അടിപൊളി കംഫർട്ടബിൾ ആണ്. എനർജി ഒക്കെ കുറവുണ്ടെങ്കിലും ക്ഷമിക്കുക, ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങി കഴിയുമ്പോഴേക്ക് റെഡിയാവും. അപ്പൊ ഇന്ന് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഫുൾ ഡേ ഹോട്ടലാണ്, ബിക്കോസ് വി ആർ വെരി ടയർഡ്, ഉറങ്ങിയിട്ടില്ല. പ്ലസ് നിങ്ങൾ ആലോചിക്കേണ്ടത്, മോസ്കോ ഇസ് വൺ ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് എക്സ്പെൻസീവ് സിറ്റി, എന്നിട്ടും ഇങ്ങനത്തെ ഹിൽട്ടണെ പോലത്തെ ഹോട്ടൽസ് ഒക്കെ കിട്ടുന്നത് കോവിഡ് കാരണം ടൂറിസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. സോ ദാറ്റ് ഇറ്റ്സ് അഫോർഡബിൾ. ഞാൻ റേറ്റ് ഏകദേശം പറയാം, ഇറ്റ്സ് അറൌണ്ട് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് 5,000 rupees ആണ് നമുക്ക് ഈ റൂം കിട്ടിയിരിക്കുന്നത്. ആ പ്രിയ ഇരുന്നതേ, കംഫർട്ടബിൾ ആയിട്ടൊക്കെ അവിടെ ഇരുന്നു. പിന്നെ പ്രിയ, നമ്മുടെ അല്ല, അത് ഹീറ്റർ ആണ്, വിന്റർ ഇറ്റ്സ് വെരി കോൾഡോ. പിന്നെ വേറൊരു കാര്യം, ഞാൻ റഷ്യ മൊത്തം അന്വേഷിച്ചപ്പോൾ വലിയ ഒരു 5-star അല്ലെങ്കിൽ ഒരു 4-star തന്നെ, ചില 4-star ഹോട്ടലിൽ തന്നെ എ സി ഇല്ല കേട്ടോ. നമുക്കതൊരു ഷോക്ക് അല്ലേ അല്ലേ, വലിയ ഹോട്ടൽസ് എ സി ഇല്ലാത്തത്. പക്ഷേ ഇത്തവണ ദിസ് റഷ്യ വാസ് ഗോയിങ് ത്രൂ ദ ബിഗ്ഗസ്റ്റ് ഹീറ്റ് വേവ് ഇൻ 135 years. ആൻഡ് ഭാഗ്യത്തിന് നമ്മൾ വരുന്നതിന് ഒരു 3 ദിവസം മുമ്പ് ഇവിടെ ഒരു ഭയങ്കര മഴയുണ്ടായി, ഫ്ലഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ പിന്നെ ടെമ്പറേച്ചേഴ്സ് കുറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. So hopefully it will be very comfortable for us to go out, അല്ലെ? അല്ലെങ്കിൽ ചൂടെടുത്ത് വല്ലാതായിപ്പോ. പിന്നെ പ്രിയ, രാവിലെ ഇപ്പൊ നടന്ന സംഭവം
അയ്യോ ഞാൻ പേടിച്ചു പോയിട്ടാ. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വന്നപ്പോ ഒരു ഭയങ്കര സ്റ്റൈലിഷ് കിഡിലൻ ഡ്രൈവർ, അത് മറ്റേ ബാഡ്ജും എല്ലാം വെച്ച് എയർപോർട്ടിൽ നമുക്ക് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത് ഇന്റർനെറ്റ് ഇല്ല, സിം കാർഡ്സ് കട ഒന്നും ഇല്ല കേട്ടാ. അപ്പൊ ഒരു അപ്പൊ ഒരു ബാഡ്ജ് ഒക്കെ ഇട്ട് ടാക്സി എന്ന് പറഞ്ഞ ബാഡ്ജ് ഒക്കെ ഇട്ട ആള് വന്ന് നമ്മളെ ടാക്സി കയറ്റി മീറ്റർ ആന്നൊക്കെ പറഞ്ഞു. അയാള് മൊബൈലാണ് മീറ്റർ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്നു. ഭയങ്കരമായിട്ട് റാഷ് ഒക്കെ ഡ്രൈവ് ചെയ്ത് എത്തിയപ്പോ മീറ്റർ ഒന്നും ഇല്ല. അയാള് ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് എടുത്ത് തന്നിരിക്കുന്നത് എത്ര രൂപയായിരുന്നു? 25,000 കണക്ട് ചെയ്തത്. റഷ്യന്റെ കറൻസിയുടെ പേര് റൂബിൾ എന്നാണ്. ഒരു റൂബിൾ ഏകദേശം 1 രൂപ തന്നെയാണ് ഇപ്പൊ. സോ ഞാൻ ഞെട്ടിപ്പോയി. നമുക്ക് അറിയാത്ത രാജ്യവും ആൻഡ് ഇവിടൊക്കെ അറിയാലോ, റഷ്യ എന്ന് പറഞ്ഞാൽ മാഫിയുടെ ഒക്കെ സ്ഥലമാണ്. ആൻഡ് ടാക്സി ഡ്രൈവേഴ്സ് ഒക്കെ സെയിം, തായ്ലൻഡ് ആണെങ്കിലും ഇവിടെയൊക്കെ ആണെങ്കിലും ഭയങ്കര ഡേഞ്ചറസ് ആണ്. പക്ഷെ എന്തായാലും അത് കൊടുക്കില്ല ഞാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു എന്നാൽ ഹോട്ടലിൽ വാ, നമുക്ക് നേരിട്ട് കാണാം, സംസാരിക്കാം എന്ന് പറഞ്ഞു. ഹോട്ടലിൽ വാ, ഞാൻ ഹോട്ടൽ റിസപ്ഷനിലെ ആളോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ദില്ലു ഇറങ്ങാൻ പോയപ്പോഴേ അയാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു, ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ദില്ലു ഡോറും തുറന്നു. എനിക്കാണെങ്കിൽ പേടിയായിട്ട് ഇത് എന്താ ഇവിടെ, പിന്നെയും ദില്ലു ഇറങ്ങാൻ പോകുന്ന ആള് വണ്ടി മുന്നോട്ടേക്ക് എടുത്തു. എന്നിട്ട് വേഗം ദില്ലു എന്ത് ചെയ്തു, ഒന്നും നോക്കാതെ ദില്ലു ഇറങ്ങി. ഇറങ്ങിക്കഴിഞ്ഞപ്പോ അയാളും ഇറങ്ങി. ഞാൻ എന്ത് ചെയ്തു, ആ സമയം കൊണ്ട് വേഗം പെട്ടിക്ക് എടുത്തു വെച്ച് ഇനിയാള് പെട്ടി കൊണ്ട് പോയാലോ. എനിക്കറിയായിരുന്നു അവർക്ക് പോലീസ് ടൂറിസ്റ്റ് ഇവിടെ നിങ്ങളെയും കൊണ്ടൊന്നും ചെയ്യില്ല എനിക്ക് അറിയാം. പക്ഷെ വെളിയിൽ ഇറങ്ങിയാലേ ആള് ഉടങ്ങുള്ളൂ എന്ന് വിചാരിച്ചു. പിന്നെ ഇറങ്ങി സംസാരിച്ച് റിസപ്ഷനിലെ ആൾക്കാർക്കൊക്കെ പേടിയാണ് ഇവരായിട്ട് സംസാരിക്കാൻ. പിന്നെ ലാസ്റ്റ് റിക്വസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു പോലീസിനെ വിളിക്കുക, അതായത് എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അയാള് 3,000 rubles റെഡി ആക്കി. 25,000 to 3,000 rubles. സോ അത് ഓക്കെ, കാരണം 1,500 ആവുള്ളൂ. പക്ഷെ നമുക്ക് രണ്ട് വണ്ടികളുടെ ഒരു പൈസ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞു ഡബിൾ കൊടുത്തെങ്കിൽ ആ പ്രശ്നം ഒതുക്കാമെന്ന്. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ 3 ടാക്സി ആപ്പ് ഉണ്ട്. ഊബർ ഉണ്ട്, യാൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്, ആൻഡ് ഗെറ്റ് എന്ന് പറഞ്ഞ ഏതൊരു ആപ്പ് ഉണ്ട്. ഇത് 3 ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ടാക്സി വരുമോ അല്ലാതെ വരെ ഒരു മീറ്റർ ടാക്സിയോ അല്ലെങ്കിൽ ഇങ്ങനെ ടാക്സി നിന്ന് ബാഡ്ജ് കണ്ടാലോ ഗൈഡ്സ് കണ്ടാലോ, അതൊക്കെ സ്കാംസ് ആണ്. അതൊക്കെ എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഏർലി മോർണിംഗ് ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് ഞാൻ എടുത്തതാണ്. പക്ഷെ ഭാഗ്യത്തിന് വലിയ നഷ്ടമൊന്നും ഉണ്ടായില്ല. സോ ഓൾവേസ് ബി അവെയർ ഓഫ് സച്ച് സ്കാംസ് ഇൻ എനി കൺട്രി യു ഗോ. ഞങ്ങൾ യൂറോപ്പിൽ പോയപ്പോഴും ബാങ്കോക്കിലൊക്കെ ആദ്യമേ പോയപ്പോഴും എല്ലായിടത്തും ഏറ്റവും കൂടുതൽ പൈസ പറ്റിക്കുന്നത് ടാക്സിക്കാർ തന്നെയാണ്. സോ ബി വെരി കെയർഫുൾ എവിടെ പോയാലും. നിങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല, ബസ് പിടിച്ച് എവിടെയെങ്കിലും സിറ്റിയിൽ നടക്കുകയോ പിന്നെ ഒരു ടാക്സി പിടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒരു എയർപോർട്ട് പിക്കപ്പ് അറേഞ്ച് ചെയ്യുക. ഞങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ ഫ്ലൈറ്റൊക്കെ മിസ്സായത് കൊണ്ടാണ്, ഞങ്ങൾ ഫുൾ സ്ട്രെസ്ഡ് ഔട്ട് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനെക്കാട്ടി നന്നായി പ്ലാൻ ചെയ്തത്. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടിപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് റിലാക്സ് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ്, ഭാഗ്യം ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ദ ഹൊറിബിൾ എക്സ്പീരിയൻസ്, അത് എങ്ങനെയോ ഭാഗ്യം കൊണ്ട് ധൈര്യം കൊണ്ട് ഇങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പൊ ഇനി നമുക്കൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഒരു 1 മണിക്കൂറില് താഴെ ബ്രേക്ക്ഫാസ്റ്റിന് പോവാം. നമുക്കൊരു തോക്ക് ആവശ്യമാണ്, അത്യാവശ്യമാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് റഷ്യൻ മീൽ ഇൻ റഷ്യ, ബ്രേക്ക്ഫാസ്റ്റ് തന്നെ. എന്തായിരിക്കും? ഞാൻ വെരി എക്സൈറ്റഡ്. എനിക്ക് തോന്നുന്നു അതൊന്നും ആയിരിക്കില്ല, എനിക്കൊന്ന് കുറെ കേക്ക്സും ഐറ്റംസ് ഒക്കെ കാണും. പിന്നെ യൂഷ്വൽ സോസേജസ് ആ, പിന്നെ കുറെ സോസേജസും അതൊക്കെ കാണും. എന്തായാലും വെരി എക്സൈറ്റഡ്, അതൊക്കെ കാണും. എന്തായാലും ഇപ്പൊ നോക്കാം. റെസ്റ്റോറന്റ് എങ്ങനെയുണ്ട്? വേദുവിന് മാസ്ക് വേണം. അതെ, അത് AC തണുപ്പാണ്, വെളിയിലത്തെ തണുപ്പല്ല. റെസ്റ്റോറൻറ്റ് ഒരു രക്ഷയില്ല കേട്ടോ, ഇറ്റ് സോ ഹ്യൂജ് ആൻഡ് സ്പ്രെഡ് ചെയ്യാൻ കണ്ടു. ഞാൻ ജസ്റ്റ് ഓടിച്ച് കാണിച്ചു തരാം, ഇത് തന്നെ ആയാൽ മതിയായിരുന്നു. എല്ലാ ഹോട്ടൽസിലും സ്പ്രെഡ് തുടക്കം തന്നെ. ഇതേ ഇവിടെ കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്, സിറപ്പിലൊക്കെ ഇട്ട്. അതായത് കുറേ ഫ്രൂട്ട്സ്, ഫ്രൂട്ട്സ് ഇട്ട വെള്ളം, ഇത് മിൽക്ക്, ഇതെന്താ ചിയാ സീഡ്സ്, ബെറി സാസ്, ഇത് യോഗേർട്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അടിപൊളി സംഭവം. ഇത് ചീസ്, ക്രാക്കേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസ്ക്കറ്റ്, ഇത് എഗ്സ്, ഇത് ബേക്ക് ടൊമാറ്റോസ്, ഇതൊന്ന് ചീസാന്ന് തോന്നുന്നു, ഇത് പൊട്ടാറ്റോ, സോസേജസ്, ബേക്കൺ, റൈസൊക്കെ ഉണ്ട്, ഫ്രൈഡ് റൈസ് ബ്രേക്ക്ഫാസ്റ്റിൽ. അതല്ലാതെ ലൈവ് കൗണ്ടർ ഓംലെറ്റ്, ഇത് ടൊമാറ്റോ സോസ് ആണ്, ബീൻസ്, റെഡ് ബീന്, ഇത് കോട്ടേജ് ചീസ് പുഡിംഗ്, അത് കൊള്ളാമല്ലോ ചൂട് കാരണം. ഇത് കോട്ടേജ് ചീസ് പുഡിംഗ്, ഇത് ഓട്സ്. അപ്പോൾ വേദുവിന് ഓട്സ് റെഡി. പിന്നെ
ഇത് മില്ലറ്റ് പോറേജ്. മില്ലറ്റ് എന്ന് പറയുന്നത് എനിക്ക് മലയാളം അറിയില്ല. അത് ഏതോ ഒരു ഒരു ടൈപ്പ് ഈ ഗോതമ്പൊക്കെ പോലത്തെ സംഭവമാണ്. ചീസസിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചീസസ് നോക്ക്. ഇത് ഫിഷാണ്. ഫിഷ് ഇവിടെ ഭയങ്കര പോപ്പുലർ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ട്യൂണി ഉണ്ട്, രണ്ട് ടൈപ്പ് ഫിഷ്. ഇതൊക്കെ കോൾഡ് കട്ട്സ്, ഹാംസ്, ടർക്കി ഹാം, ബീഫ് ഹാം, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, കുറേ ടൈപ്പ് പച്ചക്കറികളുണ്ട്. ഇനി ടീ, കോഫി എല്ലാം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. ആൻഡ് ഇവിടെ ഇത് കോൺഫ്ലേക്സ്, നാല് ടൈപ്പ് മിൽക്ക് ആൻഡ് നാല് ടൈപ്പ് ഓഫ് ജ്യൂസസ്. എന്തൊക്കെയാ ഇത്? വാട്ടർ, ആപ്പിൾ ജ്യൂസ്, ക്രാംബറി ജ്യൂസ് ആൻഡ് ഓറഞ്ച് ജ്യൂസ്. ഇത് അവിടെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ കുറേ ഡോണറ്റ്സും അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രെഡ്സ് ഉണ്ട്, ഒരുപാട് കണ്ട ഫ്രഷ്ലി ബേക്ക് ബ്രെഡ്സ് ഉണ്ട്. അതല്ലാതെ പ്രിയയുടെ ഫേവററ്റ് വാഫിൾസ് ഉണ്ട്, ന്യൂട്ടല ഉണ്ട്, ക്രോസൻസ് ഉണ്ട്, ഡോണറ്റ്സ് ഉണ്ട്, ചോക്ലേറ്റ് സോസ് ഉണ്ട്. ഓ, എന്ത് വേണം! പിന്നെ കുറേ ഫ്രൂട്ട്സ്, യോഗേർട്ട്, സാൻഡ്വിച്ചസ്. എനിക്ക് വയ്യ, ഒയ്യോ, പോരെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിൻ്റെ അപ്പുറം എന്തെങ്കിലും വേണോ? എത്ര, രണ്ടര മിനിറ്റ് ആയി ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് കാണിക്കാൻ തന്നെ എന്ന് തോന്നുന്നു. പക്കം തന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട് സാലഡും ഒരു ടൊമാറ്റോയും ഒരു കുക്കീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. ഓംലെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് എന്താണ്ട, കുക്കീസിൻ്റെ സൈസ് നോക്കി, ഇതിൻ്റെ തലയാണ്, ഇത് കുക്കീസ്. കുക്കീസ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ചോക്ലേറ്റ് ചിപ്സ് ആൻഡ് പീനട്ട് കുക്കീസ് ആണ്. അടിപൊളി. റഷ്യ വന്ന് കയറിയപ്പോൾ തന്നെയുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുക, എവറിത്തിങ് ഇസ് ഹ്യൂജ്. പീപ്പിൾ ആർ ഹ്യൂജ്, ബിൽഡിങ്സ് ആർ ഹ്യൂജ്, ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയും സ്പ്രെഡ് ഒക്കെ ഇറ്റ്സ് ഹ്യൂജ്. നല്ല ലാർജർ ദാൻ ലൈഫ് ആണെന്നാ തോന്നുന്നത്. ഇനി അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഓംലെറ്റ് വന്നിട്ടുണ്ട്. ഓംലെറ്റിൻ്റെ അകത്ത് നോക്കിയോ, ഫുൾ ചീസ് ആയിരിക്കും. ഇത് ബേക്കൺ ചീസ്, ഓഫ് ചീസിൻ്റെ കളർ ഉണ്ട്. ഐ ലവ് ദ ചീസ്. ഈ ഒരു യെല്ലോയിഷ് കളർ വരുമ്പോൾ തന്നെ ഭയങ്കര അപ്പീലിംഗ്. മഷ്റൂംസ് ഉണ്ട്, ചീസ് ഉണ്ട്, ബേക്കൺ ഉണ്ട്, വേറെ ഒന്നുമില്ല. നൈസ്, ക്രീമി ആൻഡ് സോൾട്ടി ആൻഡ് ഡെലിഷ്യസ്. പ്രിയ, ഞാൻ വേദുവിൻ്റെ അടുത്ത സാധനം കണ്ട ക്രോസൻസ് വിത്ത് നട്ടല്ല, ആ ബ്ലൂ വെള്ളം. ഓട്സ് ഉണ്ട്, പക്ഷെ ഇതൊക്കെ ഒന്ന് കഴിക്കാൻ നോക്കട്ടെ. ഇതൊക്കെ ഇപ്പോഴല്ലേ പറ്റൂ. ആ ഇപ്പോഴല്ല, എന്റെ വയസ്സായാലും പറ്റൂ. പക്ഷെ എന്നാലും നമ്മൾ ഇതൊരു ട്രൈ ചെയ്തിട്ടില്ലല്ലോ. അല്ല, ശീലിപ്പിക്കാനല്ല. ഇഫ് യു ലൈക്ക് ഇറ്റ് ഇസ് ഗുഡ്. നോ, ലൈക്ക് എക്സ്പീരിയൻസ് അല്ലേ. എല്ലാ ദിവസവും ഓട്സ് അല്ലേ. അല്ലെങ്കിൽ കൊടുത്തു നോക്കാം, ഞാൻ അപ്പോഴേക്ക് ബാക്കിയുള്ള എന്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാം. വേദു കഴിക്കുന്നുണ്ടോ ക്രോസൻസ് വിത്ത് നട്ടല്ല? ഗുഡ് ബോയ് വേദു. വേദു, ഗുഡ്. അതെ, പിന്നെ സെക്കൻഡ് കോഴ്സ് ഞാൻ എടുത്തിരിക്കുന്നത്, ഇത് ഇതുവരെ കഴിച്ചിട്ടില്ല. ഹിയറിംഗ് എന്ന് പറഞ്ഞൊരു ഫിഷാണ്, അതിൻ്റെ കുറച്ച് മസ്റ്റേർഡ് സോസ്. ഇത് കോട്ടേജ് ചീസ് പുഡിംഗ്, സോ പനീർ പുഡിംഗ് പോലെ എന്തോ ആണ്. ഇത് കോൾഡ് കോൾഡ് ഡിഷാണ്. ഇത് ഫ്രൈഡ് പൊട്ടേറ്റോസ്. ഇത് മിൽക്ക് സോസേജസ്, ഐ തിങ്ക് സോ ഇറ്റ്സ് പോക്ക് ആൻഡ് സം ബേക്കൺ. അടിപൊളിയല്ലേ, തുടങ്ങാൻ പറ്റിയതാണ്. ആ, പിന്നെ ഇത് മറന്നുപോയി, ഹെൽത്തി ആയതുകൊണ്ട് എനിക്ക് മറന്നുപോയി. ഇത് ബെറി ചിയാ സീഡ്സ് ആണ്. അപ്പോൾ ഇതൊന്ന് നോക്കട്ടെ, ബെറി ഉണ്ടോ എന്ന്. ഓഹോ, അടിയിലുണ്ട് പ്രിയ ബെറി. പ്രിയ എന്തായാലും ഇതെടുക്കും. അപ്പോൾ ഇതിൽ തന്നെ തുടങ്ങാം. എന്തെങ്കിലും ഒരു ഹെൽത്തി കഴിച്ചു എന്നുള്ളൊരു പേരാവട്ടെ. ഒരു ജെല്ലിയും ജാമും കൂടെ മിക്സ് ചെയ്തിട്ട് ചിയ സീഡ്സിൻ്റെ ക്രഞ്ചിനെസും. ഇറ്റ് ഇസ് സൂ ഡെലിഷ്യസ്, ഇറ്റ് ഇസ് സൂ ഡെലിഷ്യസ്. ഓ, ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താ പറയുക, ഇതിൻ്റെ അടിയിൽ നിന്ന് ഈ ജാം വരുമ്പോൾ, ഈ ചിയ സീഡ്സിൻ്റെ ക്രഞ്ചിനെസും ഈ ഒരു യോഗേർട്ടിൻ്റെ ഒരു ചെറിയ പുളിപ്പും കൂടെ വരുമ്പോൾ ഭയങ്കര ഒരു കോമ്പിനേഷൻ. ഇത് മൊത്തം ഞാൻ എന്തായാലും തീർക്കും. അടിപൊളി മിൽക്ക് സോസേജസ്. വെരി പോക്കി, സ്ട്രോങ് പോക്ക് ഫ്ലേവറാണ്. ഐ ലവ് ഇറ്റ്. മിൽക്കി എന്ന് പറയുന്നത് അതിൻ്റെ ടെക്സ്ചർ ആയിരിക്കും. ഇറ്റ്സ് ആസ് സ്മൂത്ത് ആസ് മിൽക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കളർ, ഐ മീൻ, ഇത് കോട്ടിംഗ് ഒക്കെ കാണുമ്പോഴേ അറിയാലോ. നൈസ്. ഈ ഫിഷ്, ഫിഷും നോക്കട്ടെ. ഫിഷിൽ കുറച്ച് മസ്റ്റേർഡ് സോസ് ഇട്ടിട്ട്. ജസ്റ്റ് സ്മോക്ക്ഡ് ആണ്, എക്സ്ട്രീംലി സോൾട്ടി. റോ ഫിഷ് ആണ്, ഇറ്റ്സ് റോ ഫിഷ്, സ്മോക്ക്ഡ് റോ ഫിഷ്. ആൻഡ് ഭയങ്കര സോൾട്ടിയാണ്, സോ കുറച്ച് പ്രിസേർവ്ഡ് ആയിരിക്കും.
അത്ര അപ്പീലിംഗ് അല്ല എനിക്ക് കഴിക്കാം. പക്ഷെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടില്ല, കാരണം ഇറ്റ്സ് വെരി സ്ട്രോങ് ഫ്ലേവർ ഓഫ് ഫിഷ്. ഇനി ഈ കോട്ടേജ് ചീസ് പുഡിംഗ് കഴിച്ചു നോക്കട്ടെ. കോട്ടേജ് ചീസ് പുഡിംഗ് അത് കൊള്ളാം, അത് കൊള്ളാം. നല്ല മധുരമുണ്ട്. ഒരു ശരിക്കും ഒരു എന്താ ചീസ് കേക്ക്, ഒരു ഹെൽത്തി ചീസ് കേക്കിന്റെ ഒരു ഫ്ലേവർ ആണിത്. ഇത് പ്രിയക്ക് ഇഷ്ടപ്പെടും. അപ്പൊ ഞാൻ കഴിച്ചിട്ട് ഞാൻ പറയും പ്രിയനോട് എന്തൊക്കെ എടുക്കണം. ബേക്കൺ നാട്ടിൽ കിട്ടും, കഴിക്കാത്തൊരു എപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ പോക്ക് കഴിക്കുന്നൊരു കഴിച്ചു നോക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് അൺഹെൽത്തിയസ്റ്റ് മീറ്റ് യു ക്യാൻ എവർ ഈറ്റ്. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു സോൾട്ടി ആയിരിക്കും, അതൊന്ന് ഫ്രൈങ് പാനിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. കുറച്ച് എണ്ണ ഇട്ടാൽ മതി, കാരണം ഇതിൻ്റെ ഫാറ്റ് ഒക്കെ മെൽട്ടായി അത് തന്നെ ഒരു ഓയിൽ ഓയിൽ പോലെ കാണും. പക്ഷെ ഐ ലവ് ബേക്കൺ. വെറുതെ കഴിക്കാനും നല്ല, ചീസും ബ്രെഡിൻ്റെ അകത്തൊക്കെ സാൻഡ്വിച്ച് ആയിട്ട് കഴിക്കാനും നല്ല, എല്ലാത്തിനും അടിപൊളിയാണ്. ഫ്രൈഡ് റൈസിൽ ഇടാനും അടിപൊളിയാണ്. ഭയങ്കര അൺഹെൽത്തി ആണേ ഉള്ളൂ, ഫാറ്റി സോൾട്ടി സ്മോക്ക്ഡ്, ഇതൊക്കെയാണ് ഫ്ലേവേഴ്സ് നമുക്ക് മൈൻഡിൽ വരുന്നത്. ഒരു ക്രിസ്പിനെസ്സും കാണും, ചിലപ്പോഴത്തെ ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്യും കേട്ടോ, പപ്പടം പോലെ ഇരിക്കും. അങ്ങനെ കഴിക്കാൻ കൊള്ളില്ല, പക്ഷെ ഭയങ്കര സോൾട്ടി. എപ്പോഴേക്കും ഇഷ്ടമല്ല പ്രിയ. അങ്ങനത്തെ പ്രിയ ബ്രെഡും അങ്ങനത്തെ ക്രോസൻസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും കാളാണ്. മീറ്റ് അധികം കഴിക്കാത്ത ഒരാളല്ലേ. ഇങ്ങനെ കൂൾ കട്ട്സും സോസേജസും അധികം ഇഷ്ടമല്ല, പക്ഷെ അങ്ങനെ എടുത്തു തന്നിട്ടുണ്ട്. ഇത് യു വിൽ ലവ് ദിസ്, യു വിൽ ലവ് ദിസ്, യു വിൽ ലവ് ദിസ്. ചെറിയ സ്വീറ്റ്നെസ് ഉള്ളൂ, ആൻഡ് ഒരു ഫ്രൂട്ടിനെസ് ഇല്ലേ, ആ ഒരു ഫ്ലേവറാണ്. ട്രൈ നോക്ക്. നോക്കട്ടെ, ഞാൻ ആദ്യമേ ഇവരുടെ ഫ്രൈഡ് റൈസ്, ഇവിടെ റൈസ് കിട്ടുമല്ലോ, റൈസ് കിട്ടും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. റഷ്യയിൽ റൈസ് ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇവിടെ ബക്ക്വീറ്റ് ആണ് ഏറ്റവും പോപ്പുലർ. ഞാൻ ഫുഡിനൊക്കെ കുറിച്ച് കുറേ റിസർച്ച് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഫ്ലഫി അരി, വലിയ വലിയ ലോങ് ഗ്രെയിൻ അല്ല, ചെറിയ അരി തന്നെ. പക്ഷെ നല്ല എന്താ പറയുക, ഈ ഫ്ലഫി ആയിട്ടിരിക്കുന്ന അരി, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് വെജിറ്റേറിയൻ ആണ്. അതിൻ്റെ കൂടെ കുറച്ച് ട്യൂണ, ട്യൂണ ഗൾഫുകാർക്കൊക്കെ അറിയാലോ ക്യാനിൽ ട്യൂണ കിട്ടുന്നത്. അത് കൊള്ളാം, ഫ്രൈഡ് റൈസും ട്യൂണയും കൂടെ മിക്സ് ചെയ്ത് വെച്ചാൽ കൊള്ളാം. ഇതൊന്ന് ട്രൈ ചെയ്യണം, ഈ ചിക്കൻ റൂൾ. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു സാധനം. അത് തന്നെ ചിക്കൻ്റെ ഓബിയസ്ലി ആ മീറ്റിനെസ്, പ്രൂൺസ് ഉണ്ട് എൻ്റെ തൻ്റെ അകത്തിരിക്കുന്ന പ്രൂൺസ് ആണ്, പ്രൂൺസിൻ്റെ ഒരു മധുരം. പിന്നെ ആ ഒരു അലപ്പിനിയസ് ആണ്, അല്ല ജെർക്കിൻസ് ആണെന്ന് തോന്നുന്നു, അതിൻ്റെ ഒരു ചെറിയ ഒരു സോൾട്ടിനെസ്, എല്ലാം കൂടെ ഫ്ലേവറാണ്. ഇറ്റ്സ് എ പ്ലേ ഓഫ് ഫ്ലേവേഴ്സ് ഇൻ ദി മൗത്ത്, അടിപൊളി. പിന്നെ ഹാമിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ആക്ച്വലി ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ ഇങ്ങനത്തെ സാധനത്തിനൊക്കെ. ഇതൊക്കെ ചീസിൻ്റെ ചീസും സാൻഡ്വിച്ചിൻ്റെ അകത്തൊക്കെ വെച്ച് കഴിക്കുന്നതാണ്. ഇപ്പം ഇനി ബ്രെഡൊന്നും കഴിക്കാൻ വയ്യ, ഞാൻ വെറുതെ കഴിച്ചു നോക്കട്ടെ. വളരെ സട്ടിൽ ഫ്ലേവറാണ്, കുറച്ച് സോൾട്ടിനെസ് മാത്രം പൊങ്ങി നിൽക്കും. ഇതൊക്കെ പ്രിസർവ്ഡ് മീറ്റ് ആണല്ലോ, വൺ ഓഫ് ദീസ് പ്രിസർവ് മീറ്റ്സ് ആ ഹെൽത്തി കേട്ടോ. പക്ഷെ മാക്സിമം നമ്മുടെ പിന്നെ നാട്ടിൽ അങ്ങനത്തെ കൾച്ചർ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. സാധാരണ ബീഫ് ചിക്കൻ അങ്ങനെയൊക്കെ കഴിക്കുന്ന പിന്നെയും കുഴപ്പമില്ല, പക്ഷെ പ്രിസർവ്ഡ് മീറ്റ്സ് ആർ വെരി ബാഡ് ഫോർ യു. സലാമി എല്ലാം വെരി ഹൈ ക്വാളിറ്റി സാധനങ്ങൾ, നമുക്കത് കഴിക്കുമ്പോൾ അറിയാം ശരിക്കും. അത് നാട്ടിൽ നമ്മൾ ഇമ്പോർട്ടഡ് ഫുഡ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ഈസ് ഓൾവേസ് സോ മച്ച് ഹൈ. ഇങ്ങനത്തെ സാധനത്തിനൊക്കെ ചീസ്, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചീസ് സ്ലൈസ് മാത്രമായിട്ട് കഴിക്കാറുണ്ടോ? പ്രോസസ് ചീസ് അല്ല, നാച്ചുറൽ ചീസാണ്, അതുകൊണ്ട് അധികം സോൾട്ടിനെസ് ഇല്ല, അതുകൊണ്ട് അധികം ഷെൽഫ് ലൈഫും കാണില്ല. വളരെ സ്ട്രോങ് ചീസി, ഒരു ചെറിയൊരു സ്മെല്ലില്ല, ബാഡ് ഒരു ചീസ്, എന്താ ഒരു റോട്ടൻ സ്മെല്ലില്ല, ആ ഒരു സ്മെല്ല് വരെ വരുന്നുണ്ട്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചീസാണ്. അടിപൊളി, ഇത്രയും കഴിച്ചാൽ മതി. ഇനിയിപ്പോൾ ഡെസേർട്സിൻ്റെ അല്ലെങ്കിൽ ആ ബ്രെഡ്സിൻ്റെ സെക്ഷൻ ട്രൈ ചെയ്യണം. ക്രോസൻസും വാഫിൾസൊക്കെ ഇരിക്കുന്നുണ്ട്. പ്രിയ ഞാനേ വാഫിൾസ് ഇനി സ്വീറ്റ്സിലേക്ക് പോയേ, വാഫിൾസ് ഒക്കെ എടുത്തുകൊണ്ട് വന്നു. വാഫിൾസ് സൈഡിൽ ടോപ്പിംഗ് ആയിട്ട് എന്താ ഇരിക്കുന്നതെന്ന് അറിയാമോ? ഒന്നും ഇട്ടല്ല ഈ സാധനം. അപ്പൊ സൈഡിലിരിക്കുന്ന വേറെ സാധനം ശ്രദ്ധിക്കുക, കണ്ടൻസ്ഡ് മിൽക്ക്. ലിറ്റലിയും കണ്ടൻസ് മിൽക്കും ഞാൻ എടുത്തോണ്ട് വന്നു. ഞാൻ കാണിച്ചുതരാം. കണ്ട ഇവിടെ റഷ്യയിൽ നിങ്ങൾ ഫുഡ് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ തുടക്കത്തില്
കണ്ടൻസ് മിൽക്ക് ഇവിടെ ഒരു ഫേവറേറ്റ് സാധനമാണ്. ഇവിടെ എല്ലാത്തിലും കണ്ടൻസ് മിൽക്ക് ഇടുന്ന ആൾക്കാരാണ്. ഞാൻ വാഫിൾസ് എടുത്തു, ഒരു ടൈപ്പ് ക്രോസിൻ്റെ എടുത്തു, ഒരു ചോക്ലേറ്റ് ഡോണട്ടും, ഇതും എന്തോ ഒരു ബ്രെഡാണ്. പക്ഷെ ഇതെല്ലാം ഞാൻ കണ്ടൻസ് മിൽക്കും ന്യൂട്ടലയും ആയിട്ട് മിക്സ് ചെയ്താണ് കഴിക്കാൻ പോകുന്നത്. അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നോണ്ട് കഴിച്ചുകൊണ്ടിരിക്കും. നാലാമത്തെയാ മധുരം കണ്ടു കഴിഞ്ഞാൽ എസ്പെഷ്യലി ചോക്ലേറ്റും കണ്ടൻസ് മിൽക്കും. എല്ലാരും വിചാരിക്കും നമ്മൾ കഴിക്കാൻ വേണ്ടി റഷ്യ വന്നാണ്. പ്രിയ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കാൻ വയ്യ. What a combination. Waffles, condensed milk and Nutella. Oh my god. Priya try it now. No. Priya ki tension. Idu kaanumbo thanne. This is so tasty. Ingantha combination undayittano njan idu vare kadikkathirunnathu. Dey, Nutella, condensed milk and waffles. Idu idonum kandu padichakkalatta idu. Adiboli. ഡോണറ്റ് നോക്കട്ടെ. ഡോണറ്റൊക്കെ കുറച്ച് തണുത്തുമായിട്ടുണ്ട്. ജസ്റ്റ് ഓക്കെ ഓക്കെ, വലിയ സംഭവമൊന്നുമല്ല. ഇത് നോക്കട്ടെ, ഇതെന്താണെന്ന് അറിയില്ല. ഇതൊരു ക്രോസൺ ടൈപ്പ് ബ്രെഡാണ്. ഇത് അടിപൊളിയാണ്. ഫ്ലേക്കി, ബട്ടറി, നല്ല ലെയേഴ്സ്, ക്ലിയർലി ഡിഫൈൻഡ് ലെയേഴ്സ്. കണ്ട പൊടിഞ്ഞു പൊടിഞ്ഞ് വീണ്, അതാണ് നല്ല ക്രോസന്റെ സ്വഭാവം. അതിൻ്റെ കൂടെ ടേസ്റ്റ് നന്നാവണമെങ്കിൽ അതിനും കണ്ടൻസ് മിൽക്ക് ഇങ്ങനെ മുക്കുക, കുറച്ചിങ്ങനെ ഒലിച്ച് താഴെ പോണം. കണ്ടൻസ് മിൽക്ക് മേക്സ് എവറിത്തിങ് ബെറ്റർ, എവറിത്തിങ് ബെറ്റർ, മേക്സ് ലൈഫ് ബെറ്റർ. അടിപൊളി 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 അടിപൊളി. വോട്ട് എ വേ ടു സ്റ്റാർട്ട് റഷ്യ. ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് എനിക്കൊന്ന് പൈനാപ്പിൾ ക്രോസന്റ് എന്താന്ന് തോന്നുന്നു. നൈസ് സ്വീറ്റ് പൈനാപ്പിൾ ആൺ എ വെരി വെൽ മെയ്ഡ് ക്രോസന്റ്. ഇറ്റ്സ് ഓൾസോ വെരി നൈസ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഹോട്ടലൊന്ന് ജസ്റ്റ് ലോബി ഒന്ന് കണ്ടില്ലല്ലോ. കണ്ട് എനിക്കൊന്ന് ഇവിടെ ജിമ്മും ഉണ്ടെന്ന് തോന്നുന്നു, അത്യാവശ്യമാണ്. ഞാൻ വർക്കൗട്ട് ചെയ്യും, ഇന്ന് ചിലപ്പോൾ പറ്റാം, നാളെ തൊട്ട് ചെയ്യും. ജിമ്മും കൂടെ കണ്ടിട്ട് നേരെ റൂമിൽ പോയി കിടന്നുറങ്ങാം. അടിപൊളി പ്രിയ, ഇതാണ് ലോബി. നമ്മൾ ലോബി ഒന്ന് ഉറക്കത്തിൽ രാവിലെ ഒന്ന് കണ്ടില്ലല്ലോ. അതെ, അത് വീട്, ഇത് പ്ലേ സ്റ്റേഷൻ ഉണ്ട്. അത് തൊട്ട് സൈഡില് ബാറും, വെള്ളം അടിക്കുന്നവർക്ക് വെള്ളം അടിച്ചുകൊണ്ട് ഇത് കാണാം, കളിക്കാം. ആ പ്രിയക്ക് ഇവിടെ ഫുള്ള് കാൻഡിൽ ഡെക്കറേഷൻസ്. ആ മുകളിലത്തെ ചെടി നോക്ക്, നൈസ്. ആ ഐക്യൊക്കെ പോണോ? നമ്മള് കറങ്ങി നടക്കാൻ അല്ല, മോസ്കോയിൽ നിന്ന് നമ്മള് ഫുൾ റഷ്യ മോസ്കോയിൽ നിന്ന് നേരിട്ട് തിരിച്ചു പോകുന്നല്ലോ. എന്താ ഏതോ അങ്ങനെ കാണിക്കുന്നത്? എന്താ നിങ്ങൾക്ക് അറിഞ്ഞില്ലോ? അറിയോ എന്താ വേണ്ടേ? ഇവിടെ ഇവിടെ അതെ, അപ്പടയിലുണ്ട്. പ്രിയബാ, ഒരു ലോബി ടൂറും കൂടെ എത്താ. വേറൊരു അടിപൊളി സംഭവം ഉണ്ട്. My lobby tour in Russia. വെളിയിൽ നല്ല വെയിലുണ്ടല്ലോ, നല്ല ഏരിയ അല്ലേ? ഇരിക്കാനും ചില്ലിയാനും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നല്ല ഹൈ സീലിംഗ്, അകത്ത് തന്നെ ATM ഉണ്ട്, അത്യാവശ്യമാണ്. അടിപൊളി, നൈസ്. ഈ ലൈറ്റും അടിപൊളി ആയിട്ടില്ലേ? നൈസ്. പിന്നെ ഇത് ആദ്യമായിട്ട് ഒരു ഹോട്ടലിൽ കാണുന്നത് പ്രിയ. ഇവിടെ ഇത് കണ്ട വെള്ളം, അതൊക്കെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെ. പക്ഷെ എന്താ ഇവിടുത്തെ അഡ്വാൻറ്റേജ് അറിയോ? ലേസ് ഉണ്ട്, ലേസ് കാണിക്കണ്ട കേട്ടോ. ഇവിടെ ഇതുപോലെ പിസ്സാസ് ഒക്കെ ഉണ്ട്, ഫ്രോസൺ പിസ്സാസ് ഒക്കെ. ഈ പിസ്സ ഒക്കെ ഭയങ്കര ചീപ്പാണേ, ഇതിന് 300 രൂപയേ ഉള്ളൂ. ഇതെടുത്ത് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ചൂടാക്കിയിട്ട് റൂമിൽ കൊണ്ടുപോയി കഴിക്കാം. അപ്പൊ ലേറ്റ് നൈറ്റോ വിഷമാലൊക്കെ ഇവിടെ തന്നെ വന്ന് റൂം ഫുഡ് ഓർഡർ ചെയ്ത് എക്സ്പെൻസീവ് ആയിരിക്കുമല്ലോ. ഓ, ഐസ്ക്രീം ഒക്കെ ഉണ്ട്, 100 രൂപ. ഓ, ഒരു പൊളി പൊളിക്കും പ്രിയ അവള് റഷ്യയില്. അതെ, വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം. ഞാൻ അതൊക്കെ നോക്കിയിട്ടാണ് ഇവിടെ വന്നത്. സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകും.
എനിക്ക് അത്യാവശ്യമുള്ള രണ്ട് സാധനം ഈ ഫ്ലോറിലുണ്ട് പ്രിയ. ഫിറ്റ്നസ് സെന്റർ അത് അത്യാവശ്യമാണ്. നോക്കാം, ജിമ്മ് ഒന്ന് കയറി നോക്കാം. ലോക്കാണ്, നമ്മുടെ കാർഡൊക്കെ വെച്ച് തുറക്കാൻ പറ്റുള്ളൂ. തുറന്നോ. ചെറിയ ജിമ്മോഷനായി ജിമ്മു. എനിക്ക് എനിക്ക് എന്തായാലും വെയിറ്റ്സിൽ ഒന്നും അധികം ആവശ്യമില്ല. പ്രിയവിനി ഇങ്ങോട്ട് വരില്ലല്ലോ ഈ ഏരിയയിലേക്ക്. വേറൊരു സാധനം കൂടെ ഉണ്ട്, വാ കാണിച്ചു തരാം. എല്ലാരും വർക്ക്ഔട്ട് ചെയ്യാ, കണ്ട് പഠിക്ക്. ഇത് ഞാൻ നോക്കിയെടുത്ത ഹോട്ടലാ. അത്രയും ഡീറ്റെയിൽ പ്ലാനിംഗ് ആ പ്രിയ, ഞാൻ സമ്മതിക്കണ്ടേ? എന്നെ അങ്ങനെ പറ ഇടക്കിടക്ക് ഇത് നമ്മള് സ്വന്തമായിട്ട് ലോണ്ടറി ചെയ്യാം ഇവിടെ. എന്നിട്ട് നമുക്ക് തേച്ച് കൊണ്ട് ആ സോപ്പ് പൊടി ഒക്കെ ഇവിടെ കിട്ടും. ഇവിടെ നമുക്ക് തന്നെ വാഷ് ചെയ്യാം, ഡ്രൈ ചെയ്യാം, നമുക്ക് തന്നെ തുണി അയൺ ചെയ്യാം, കൊണ്ടുപോവാം. വെരി ഗുഡ്, അടിപൊളിയല്ലേ? ഒരു ആവശ്യമാണ്. നമ്മളൊക്കെ നമ്മളെ പോലെയുള്ളവര് ഒരു മാസം യാത്ര ചെയ്യുമ്പോ ഇങ്ങനെ സംഭവം അത്യാവശ്യമാണ്. അതെ. അപ്പോ ഇതില് ഡ്രൈ കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് ബെസ്റ്റ് പാർട്ട് ഡ്രൈയിങ്ങും ഉണ്ട്. വെറും വാഷിംഗ് മാത്രമല്ല, ഫുൾ ഡ്രൈ ആയിട്ട് സാധനം കിട്ടും. എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ സ്ഥലത്തും ഇല്ല, കിട്ടുന്നിടത്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ 4-5 days കൂടുമ്പോ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മള് താമസിക്കുന്നുണ്ട്. അപ്പൊ നനയ്ക്കാലോ? അടിപൊളിയല്ലേ എന്റെ ഐഡിയ? സമ്മതിച്ചിട്ടോ? ആ അങ്ങനെ ഇടക്കിടക്ക് പറ. ഗൈസ്, എനിക്ക് വെളിയിൽ ഇറങ്ങാൻ കൊതിയായിട്ട് വയ്യ. ഐ കാൺ വെയിറ്റ് ടു ഗോ ഔട്ട് ആൻഡ് എക്സ്പ്ലോർ മോസ്കോ. പക്ഷെ ഇപ്പൊ ഒന്ന് എന്തായാലും കുറച്ചു നേരം കിടന്ന് ഉറങ്ങണം. ആൻഡ് കുറച്ച് കാര്യങ്ങൾ അറിയണം കേട്ടോ, മോസ്കോന്റെ കുറച്ച് കാര്യം, റഷ്യയുടെ കുറച്ച് കാര്യങ്ങൾ ബേസിക്കലി എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിയണം. ബ്രോ എന്താ, ബോർഷ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഫേമസ്, ഏറ്റവും ഫേമസ് ഡിഷാണ്. അതൊരു സൂപ്പാണ്, കാബേജ് സൂപ്പ്, ബീട്രൂട്ട് സൂപ്പാണ് വിത്ത് സം മീറ്റ് ആൻഡ് കുറെ ടൈപ്സ് ഉണ്ട്. സാർ ക്രീം ഇവിടെ ഭയങ്കര കോമൺ ആണ്, എല്ലാത്തിലും അവർ സാർ ക്രീം ഇടും. റൈ ബ്രെഡ് വെച്ച് ഒരു ഡ്രിങ്ക് ഉണ്ട്, കീവ്സ് അങ്ങനെ എന്തോ ഒരു ഡ്രിങ്ക് ഉണ്ട് കൊക്കക്കോള പോലെ, അത് ഭയങ്കര പോപ്പുലർ ആണ്. അതല്ലാതെ ക്രെംലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ട്സ് ആണ്. ആ ഫോർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സിറ്റിയിലും അല്ലെങ്കിൽ എല്ലാ ടൗണിലും പണ്ട് കാലം തൊട്ടുള്ള ഒരു ഒരു ഫോർട്ടാണ് ഈ ക്രെംലിൻസ് എന്ന് പറയുന്നത്. അതല്ലാതെ എല്ലാവരും വിചാരം USSR റഷ്യയും ഒന്നാണ്, അല്ല. 1917 തൊട്ട് 1991 അല്ലെങ്കിൽ 1922 തൊട്ട്, എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, വരെ USSR ആയിരുന്നു. പക്ഷെ അതിപ്പം അത് കഴിഞ്ഞിട്ട് എല്ലാവരും അതിലുള്ള USSR എന്ന് പറയുന്നത് റഷ്യ ഉണ്ടായിരുന്നു, അസർബൈജാൻ, എസ്റ്റോണിയ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ മാറി മാറിപ്പോയി. ഓബിയസ്ലി എന്താ കാര്യം, എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള ഒരു ഓട്ടോണമി വേണം. അങ്ങനെ അവർ മാറി മാറിപ്പോയി. ഇപ്പം റഷ്യ ആണ് എനിക്കൊന്ന് പണ്ടത്തെ USSR വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പവർഫുൾ നേഷൻ. ആൻഡ് ആക്ച്വലി USSR ആയിരുന്നപ്പോൾ ഒരു സോഷ്യലിസ്റ്റ് ഇക്കോണമി ആയിരുന്നു. സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ആയിരുന്നു കൂടുതൽ എല്ലാ ബിസിനസ്സുകളും അല്ലെങ്കിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ കൺട്രോൾ ചെയ്തിരുന്നത് ആ ദില്ലുന്ന്. ആ സമയത്ത് ഇപ്പം ഒരു ക്യാപിറ്റലിസ്റ്റ് രീതിയിലേക്ക് വന്നിട്ടുണ്ട്, ഇപ്പോഴൊരു അൾട്ടിമേറ്റ് ക്യാപിറ്റലിസ്റ്റ് ഒന്നല്ല. അപ്പൊ അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് റഷ്യനെ കുറിച്ച്. ബട്ട് ഇറ്റ് ഇസ് വൺ ഗ്രേറ്റ് നേഷൻ, ഇറ്റ് വാസ് ദ മോസ്റ്റ് പവർഫുൾ നേഷൻ ഇൻ ദ വേൾഡ്. ആൻഡ് എന്തായാലും നമുക്കങ്ങനെ കുറെ ഹിസ്റ്ററിയും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് കാണാം. എന്തായാലും ഇപ്പൊ പോയി കിടന്നുറങ്ങട്ടെ. പിന്നെ ഒരു റഷ്യൻ റൂബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇന്ത്യൻ റുപ്പി തന്നെയാണ്. സോ ഇപ്പൊ നമ്മൾ റൂബിൾ വാങ്ങിയാലും റുപ്പി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പാടൊന്നുമില്ല. പിന്നെന്താ, അങ്ങനെ കുറെ കുറെ കാര്യങ്ങളുണ്ട്. വൺ ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് എക്സ്പെൻസീവ് സിറ്റിയാണ് മോസ്കോ. ഇവിടെ സ്റ്റാലിൻസ് ടവേഴ്സ് എന്ന് പറഞ്ഞ് 7 skyscrapers ഉണ്ട്. റഷ്യയുടെ പവർ കാണിക്കാൻ വേണ്ടി സ്റ്റാലിൻ പണിത സംഭവമാണ്. ആ 7 skyscrapers ഇപ്പോൾ 2 ഹോട്ടലാണ്, ഒരെണ്ണം ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇനിയും ഉണ്ട്, അത് പിന്നെ പറയാം. വ്ളോഗ് നീണ്ടു പോവും. അപ്പോൾ എന്തായാലും ഞങ്ങൾ കിടന്ന് ഉറങ്ങട്ടെ. നമുക്ക് എന്തായാലും അടുത്ത വ്ളോഗിൽ കാണുന്നവരെ stay healthy, stay happy, bye. And guys, thank you so much for sparing your precious time and watching our vlogs. Once again, bye bye.